ഇപ്പം എനിക്കെതിരെ കൊടുക്കുന്ന കേസുകളെന്ന് പറഞ്ഞാൽ ഒരു ഇവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, ചുമ്മാ ഒരു FIR കൊടുക്കുന്നു, പിന്നെ ഇവരെ പറ്റി ഒരു അറിവില്ല, എനിക്ക് പിറ്റേ ദിവസം പേപ്പർ വരുന്നു, പിന്നെ ആളെ കാണുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ തന്നെ ഇപ്പോൾ ഒരു FIR ഇന്നലെ ഇട്ടു വിത്ത് ഓൾ ഡോക്യുമെൻറ്റ്സ്, അതായത് ഞാൻ അയച്ചിട്ടുള്ള പേയ്മെൻറ്റ്, അയച്ചിട്ടുള്ള പൈസയും ഇവരോടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ആദ്യം സംസാരിച്ച കോൺട്രാക്ട്സും എല്ലാം വെച്ചിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് എൻ്റെ നിന്നാണ് പൈസ പോയേക്കുന്നത്. ഞാനാണ് ആക്ച്വലി കേസ് കൊടുക്കേണ്ടത്. നമ്മുടെ പൈസയും പോയി സാറെ, നമ്മൾ കേസും ഇനി തിരിച്ച് അങ്ങോട്ട് കേസ് ചെയ്യാന്നുള്ളത് സാറെ. ഒരു മാസമായി ഞാൻ ഇവിടെ വന്ന് നിന്ന് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. ഒരു മാസമായിട്ട് നാട്ടിൽ നാട്ടിലിരുന്നു ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ അവിടുത്തെ ബിസിനസ്സൊക്കെ ആരും നോക്കുന്നു? എല്ലാത്തും മാനേജേഴ്സ് ഉണ്ട്, അവൻ നടന്നു പോകുന്നു. രണ്ട് പിള്ളേരുണ്ട് എനിക്ക്, പിള്ളേരെയും വിട്ട് വൈഫും ഞാനും വേണ്ടി ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം വന്ന് എന്ന് വെച്ചാൽ കോഴിക്കോട് പോകണം, കണ്ണൂർ പോകണം, തൃശ്ശൂർ പോകണം, എല്ലാ സ്റ്റേഷനിലും പോയി ഇവർ FIR ഇട്ടിട്ട് പോകും. ഇതിൻ്റെ ഫാക്സ് കൊണ്ട് കൊടുക്കേണ്ട ഞാനല്ലേ, അങ്ങനെ ഒന്ന് ഓടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓടി, അത്യാവശ്യം നല്ലതായിട്ട് ഓടി. അപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളും കേസുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റി. പക്ഷെ പോലീസുകാരെല്ലാം നല്ല സമീപനമായിരുന്നു, അവർക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഹെൽപ്പ് ചെയ്തു. എപ്പോഴും കേസിന് ആധാരം എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് ആണ്. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. തെളിവുകളില്ലെങ്കിൽ, തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ മുമ്പേ പറഞ്ഞു ഒരു കമ്പനിയുടെ പേരിൽ ഷെയർ കൊടുക്കാമെന്നും പറഞ്ഞ് പൈസ വാങ്ങിച്ചു പറ്റിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ നമ്മളെല്ലാം ഒരു സ്വപ്നലോകത്താണോ? അങ്ങനെയും കേസെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കേസെടുപ്പിക്കുക, കേസെടുക്കുന്നവൻ്റെ ആ ഒരു ഇതോടൊന്ന് ആലോചിച്ച് നോക്ക്. ഏത് പോലീസുകാരനാണ് അത് എഴുതിയത്? ആ പോലീസുകാർക്കെതിരെ കൊണ്ടു പരാതി കൊടുക്കണം. ആ പോലീസുകാർക്കെതിരെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതി കൊടുക്കണം. സാർ, ഞാൻ ഡി ജി പിക്ക് അയച്ചു, അവിടുന്ന് ഇന്ത്യൻ എംബസിയിൽ നിന്ന്. ഡി ജി പിക്ക് അയച്ചു, പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ട്. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ ആ കേസെടുത്ത, എന്തായാലും FIR-നകത്ത് ആ കേസെടുത്ത് ചാർജ് ചെയ്ത പോലീസുകാരൻ്റെ പേരും ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് നിങ്ങൾ കേസ് കൊടുക്കൂ, പരാതി കൊടുക്കൂ. അങ്ങനെ ഒരു പോലീസുകാരൻ ചെയ്യാൻ പാടുണ്ടോ? അത് ചെയ്യൂ. എനിക്ക് ഇവിടുത്തെ നിയമവശങ്ങൾ അറിയത്തില്ല. കാരണം ഡി ജി പിക്ക് കൊടുത്തു, പിന്നെ അവിടുന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴി ഹൈക്കമ്മീഷൻ വന്ന് ഡി ജി പിക്ക് നേരിട്ട് എഴുതി ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് സോർട്ട് ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷേ ഡി ജി പി വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കൈമാറിയായിരുന്നു കേസ്. ഇപ്പം ഓസ്ട്രേലിയയിൽ ടൈൽ ബിസിനസ് ഇപ്പം നടക്കുന്നുണ്ട്, നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. എന്തായാലും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. പക്ഷേ നമ്മളൊരു പുതിയ ബിസിനസ് നമ്മൾ തുടങ്ങി, ആ ബിസിനസ് നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് മാത്രം ഒരു പ്ലസ് പോയിന്റ്. പിന്നെ 15 വർഷമായിട്ട് നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ബിസിനസ് ചെയ്ത് നമ്മളെ കൊണ്ട് മുന്നിക്കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ കേരളത്തിൽ നമ്മളൊരു വലിയൊരു കൊള്ളക്കാരനായി തട്ടിപ്പ്. ഷിബുവിന് സിനിമയും സിനിമാ മേഖലയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്, എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് സിനിമാ മേഖലയായിട്ട് താങ്കൾക്കുള്ള ബന്ധം? എന്താണ് ഒരു 15 വർഷമായിട്ട് ഓവർസീസ് റൈറ്റ്സ് എടുത്തും, അതായത് സിനിമകളുടെ ഇന്ത്യ ഒഴിച്ചുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുടെ റൈറ്റ്സ് എടുത്തിട്ട് അത് പ്ലേ ചെയ്യും. ചിലപ്പോൾ ഔട്ട് റൈറ്റ് ആയിട്ട് വാങ്ങിക്കും റൈറ്റ്സ് വലിയ പടങ്ങളുടെ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ വാങ്ങിക്കും. അങ്ങനെ ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ചില പടങ്ങളിലെ പ്രൊഡക്ഷനിലും ഉണ്ട്, പ്രൊഡക്ഷൻ്റെ ഭാഗങ്ങളും ആയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ക്രിസ്റ്റഫർ എന്ന പടം പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. പിന്നെ എങ്ങും എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ പേരെങ്ങും ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, കമ്പനി പേരാണ് എല്ലായിടത്തും വരുന്ന സൈബർ സിസ്റ്റം എന്ന്. പക്ഷേ നിങ്ങൾക്കെതിരെ ഉള്ള ഒരു കേസ് ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടത്, ഇതൊരു സിനിമാ കമ്പനിക്കാരുമായിട്ട് നിങ്ങൾക്കൊരു കേസുമൊക്കെ ഉണ്ടെന്നിങ്ങനെ കേട്ടു, എന്താണ് അതിൻ്റെ? വൗ സിനിമാസ് എന്ന് അറിയപ്പെടുന്ന സന്തോഷ് ത്രിവിക്രമനാണ് അതിൻ്റെ 99% ഷെയർ ഹോൾഡറും ഒരു 1% വേറൊരു ഷിബു ജോബ് എന്ന് പറഞ്ഞ ഒരാളുള്ള ഒരു കമ്പനിയാണ് വാവ് സിനിമാസ്. അവർ നിർമ്മിച്ച പടമാണ് കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ. ഇന്ദ്രജിത്ത് സരയു, പ്രകാശ് രാജൊക്കെ അവർ അഭിനയിച്ച പടമാണ് അത്. ഓവർസീസ് മാർക്കറ്റ് അതിനില്ല. കേരളത്തിൽ ഓടുന്ന ചെറിയ വലിയ പടമല്ല, വലിയ പടങ്ങൾ മാത്രമേ ഓവർസീസിൽ റൺ ചെയ്യാറുള്ളൂ. പക്ഷേ അതിൻ്റെ ഡയറക്ടർ വന്ന് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് അവർക്ക് ഫിനാൻഷ്യൽ ക്രഞ്ച് വന്നപ്പോഴത്തേക്ക് അവരൊന്ന് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അവർക്കൊരു അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് ഒരു 35 lakhs ഞാൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് അവർക്ക് പേ ചെയ്തത്. പടം നല്ല പടമായിരുന്നു. പടം കേരളത്തിൽ ഓടിയില്ല, ജയിലറുടെ കൂടാണ് റിലീസ് ചെയ്തത്. കേരളത്തിൽ ഓടിയില്ല, ബാക്കിയുള്ള സ്ഥലത്ത് UAE മാത്രം. വൺ ഓഫ് ദ വൗ സിനിമാസിൻ്റെ ഓണർ വന്ന് ദുബായ് ബേസ്ഡ്
സന്തോഷ് വിക്രമൻ എന്ന് പറയുന്ന ദുബായ് ബേസ്ഡ് ആളാണെന്ന് പുള്ളിക്കൊരു പുള്ളിയുടെ മൂവി അവിടെ റൺ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അങ്ങനെ യു എ ഇ മാത്രം പുള്ളിയുടെ റിസ്കിൽ സെൻസറിൻ്റെ പൈസ പോലും തിരിച്ചു കിട്ടത്തില്ലെന്നുള്ള ഷുവർട്ടിയും ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റിക്ക് പൈസ പോലും തിരിച്ചു കിട്ടാത്തൊരു പടമായിരുന്നത്. അങ്ങനെ അവിടെ റിലീസ് ചെയ്യണമെന്ന് പുള്ളിയുടെ നിർബന്ധപ്രകാരം അവിടെ റിലീസ് ചെയ്തു. ഒരു 3 ലക്ഷം രൂപ റിലീസ് കോസ്റ്റും കൂടെ ആയപ്പോൾ 38 ലക്ഷം രൂപ തിരിച്ച് തരേണ്ട ഒരു സെനാറിയോ ഉണ്ടായിരുന്നു. ആസ് പെർ ദ എഗ്രിമെൻറ്റ് മൂവി കഴിഞ്ഞ് 1 മന്ത് കഴിയുമ്പോൾ ആ പേയ്മെൻറ്റ് തിരിച്ച് തരണം എന്നുള്ളതാണ്. മൂവി ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺ സെപ്റ്റംബറിലായിരുന്നു മൂവി, ലാസ്റ്റ് 23 സെപ്റ്റംബറിലായിരുന്നു. മൂവി കഴിഞ്ഞ് ഒക്ടോബർ തൊട്ട് നമ്മൾ ഇൻവോയ്സസും റിമൈൻഡേഴ്സും എല്ലാം അയച്ചു തുടങ്ങി. അപ്പം ഈ പിന്നെ കളക്ട് ചെയ്യുന്ന പൈസ സിനിമാക്കാരാണോ നിങ്ങൾക്കല്ലേ കിട്ടുന്നത്? നിങ്ങൾ റൈറ്റ് എടുത്ത് നിങ്ങൾ അവിടെ പടം ഓടിക്കുമ്പോൾ അതിന് കിട്ടുന്ന വരുമാനം നമ്മുടെ കയ്യിലാണ് വരുന്ന വരുമാനം. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് പൈസ തരേണ്ടത്? അതിപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ഇതേ പടം തന്നെ കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു പടം എടുക്കാം. അന്നേരം പടം ഇപ്പം ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരു 100 തിയേറ്ററിൽ ഓടിയെന്ന് വെച്ചോളൂ. 100 തിയേറ്ററിൽ പക്ഷേ തിയേറ്ററിൽ ഓടിയെന്ന് വെച്ചാൽ ആള് കയറിയാലേ വരുമാനം വരത്തുള്ളൂ. അതെ, കേരളത്തിൽ അതൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, അതിൻ്റെ പിന്നെ കളക്ഷൻ എടുക്കുന്നതും എല്ലാം ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പം വിദേശത്തെ റൈറ്റ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 3 ലക്ഷം രൂപ ഓഫർ ചെയ്താണല്ലോ നിങ്ങൾ വിദേശത്തെ റൈറ്റ് മേടിക്കുന്നത്? അല്ല, നമ്മൾ ഡിസ്ട്രിബ്യൂഷനാണ് വാങ്ങിക്കുകയല്ല. അതായത് നമുക്ക് 10% ആ വരുന്ന വരുമാനത്തിൽ 10% ലാഭം മാത്രമേ നമ്മുടെ ഉള്ളൂ. നമ്മളൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അവർക്ക് ഒരു 35 ലക്ഷം രൂപ നമ്മൾ അവർക്ക് കൊടുത്തു. ഇനിയിപ്പം ഒരു പ്രൊഡക്റ്റ് ഒരു ആഡ് ചെയ്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ റൈറ്റ് മൊത്തത്തിൽ നിങ്ങൾ മേടിക്കുമല്ലേ? മേടിക്കുമല്ല, ഡിസ്ട്രിബ്യൂഷൻ ഒരു അഡ്വാൻസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു പടം ഒരു കോടി, നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വിദേശത്ത് ആ പടം ഓടിക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഏത് കൺട്രിയിലും ഏത് രാജ്യത്തും ആ പടം ഓടിക്കാൻ പറ്റും. അതല്ലേ, അപ്പം നിങ്ങൾ അതിന് അഡ്വാൻസ് അവർക്ക് പൈസ കൊടുക്കുന്നു. അപ്പം ഈ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുക്കുന്നു വിദേശത്തെ. ആ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ പടം നമ്മൾ പല കൺട്രിയിലും പല രാജ്യത്തും നമ്മൾ പടം കൊടുക്കുന്നു. അപ്പം അതിൻ്റെ വരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാണ് പോകുന്നത്? ഞങ്ങളുടെ കയ്യിലോട്ട് വരുന്ന വരുമാനം നിങ്ങളുടെ കയ്യിലാണ് വരുന്നത്. അപ്പം പടം പിന്നെ കൊടുക്കുന്നവരിലാണല്ലോ തിയേറ്ററുകാർ കൊടുക്കുന്നത് പൈസ. ആ പടത്തിൻ്റെ പൈസ നിങ്ങൾ അതിൻ്റെ അതിനെന്തായാലും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ പൈസ എടുത്തിട്ട് നിങ്ങളല്ലേ കമ്പനിക്കാർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്? സാർ, ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പടം നമ്മൾ ഇപ്പം ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പടം ഞാൻ എടുത്തു, ഒരു 35 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, പടം ഞാൻ എടുത്തു. പടം ഇപ്പം അവിടെ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ സെൻസർ ചെയ്യണം, അതിൻ്റെ പ്രൊമോഷൻസുകളെല്ലാം നടത്തണം, എല്ലാ കൺട്രിയിലും എല്ലാ ചിലവുകളും എല്ലാ ചിലവുകളും, പിന്നെ ഈ കണ്ടൻറ്റ് തിയേറ്ററിൽ എത്തിക്കുക, തിയേറ്ററിൻ്റെ അതർ ചാർജസ് എല്ലാം മീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഈ 35 ലാക്സ് കൂടാതെ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുവാണ് ആ പടം ഇത് ചെയ്യാനായിട്ട്, പ്ലേ ചെയ്യാനായിട്ട്. ഈ പ്ലേ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇപ്പം നല്ല പടമാണ്, ഇപ്പം മഞ്ഞുമലയിൽ വോയിസ് എടുത്തു, നമ്മൾ എടുത്ത പടമാണ്. എനിക്ക് തോന്നുന്നു ഓവർസീസ് എന്തോ 2 crore സംതിങ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ, അത് കളക്ട് ചെയ്ത് 70 crore കളക്ട് ചെയ്തു. ഓക്കെ, പക്ഷേ നമ്മൾ ഈ 35 ലക്ഷം രൂപയ്ക്ക് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റലിൽ എടുക്കുമ്പോഴത്തേക്ക് 35 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കളക്ഷനില്ല, ആൾ കയറുന്നില്ല പടത്തിന്. പക്ഷേ നമ്മൾ സെൻസർ ചെയ്തു, അതിനെല്ലാം കൂടെ ബാക്കിയുള്ള ചിലവെല്ലാം കൂടെ നിങ്ങൾക്ക് 3.5 ലക്ഷം രൂപ എക്സ്ട്രാ ആയി. അപ്പം എല്ലാം കൂടെ 14 ലക്ഷം രൂപ വെച്ചു. ആ 38 ലക്ഷം രൂപ തിരിച്ചു തരാം. അപ്പം അത് കമ്പനിക്കാർക്ക് നിങ്ങൾ അത്രയും ചിലവാക്കി, നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാക്കി. അപ്പം എന്നിട്ട് അത്രയും കളക്ഷൻ കിട്ടിയില്ല? ഇല്ല, കളക്ഷൻ ഒന്നുമില്ല. അപ്പം കളക്ഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പൈസ ആര് നഷ്ടപ്പെടും? പ്രൊഡ്യൂസർ നമുക്ക് തിരിച്ചു തരണം, നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം 2 വേർഷൻ ഓഫ് സെനാരിയോ ഉണ്ട്. ഇപ്പം ചില പടങ്ങൾ നമ്മൾ ഔട്ട്റൈറ്റ് ആയിട്ട് വാങ്ങിക്കും, അതായത് എൻ്റെ റിസ്ക്, ലാഭമായാലും നഷ്ടമായാലും നിങ്ങളോട് ചോദിക്കാൻ വരുന്നില്ല, ഞാൻ എടുക്കും. പക്ഷേ ഈ ചെറിയ പടങ്ങൾ നമ്മൾ എടുക്കണ്ട, നമ്മൾ അങ്ങനെ എടുക്കത്തില്ല. അഥവാ ബൈ ചാൻസ് ആ പടം നല്ല ഹിറ്റായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കളക്ഷൻ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിലവ് കഴിഞ്ഞ് 10% നമ്മുടെ ലാഭം എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ തിരിച്ച് പ്രൊഡ്യൂസർക്ക് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ 38 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രൊഡ്യൂസർ നിങ്ങൾക്ക് തരണം. ആ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ നേര്, വാലിബൻ, ഇത് രണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഞാനാണ് ചെയ്തത്. മാനലി പെരുമ്പാറുണ്ട്, ആശീർവാദ് സിനിമാസിൻ്റെ ഓൾ വേൾഡ്, റെസ്റ്റ് ഓഫ് ദ കേരളം വിട്ടിട്ടുള്ള, ഇന്ത്യ വിട്ടിട്ടുള്ള രാജ്യങ്ങളിൽ മൊത്തം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അതിന് ഞാനൊരു അഡ്വാൻസ് ആയിട്ടൊരു വലിയ എമൗണ്ട് ഞാൻ അവിടെ ആദ്യമേ പേ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയും കളക്ഷൻ വരും. മോഹൻലാലിൻ്റെ പടമാണ്, നമുക്ക് ഇത്രയും കളക്ഷൻ, നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. ഒരു പടത്തിനൊരു വാല്യൂ ഉണ്ട്, ഇത്രയും വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പൈസ നമുക്ക് വരും എന്നാണ്. അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു മോട്ടീവ്. നമുക്ക് 10% മാർജിൻ കിട്ടത്തുള്ളൂ. പക്ഷേ അതിൻ്റെ കളക്ഷൻ, ഓവറോൾ കളക്ഷൻ ഈ നേരിൻ്റെയും ഇതിൻ്റെയും നോക്കുവാണെങ്കിൽ ക്രോസ്, മെനി ക്രോസ്.
അത്രയും നമുക്ക് നിങ്ങള് എത്ര കിട്ടുന്നോ അതെല്ലാം നിങ്ങൾക്കാണ്, എത്ര കിട്ടുന്നോ ഞാൻ കാണും. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്ത് മേടിച്ചതാണ്? മേടിച്ചാണ് അഡ്വാൻസ് കൊടുത്തത്. എന്നിട്ട് ആ നമ്മൾ കൊടുത്ത അഡ്വാൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ കൊടുത്തേക്കുന്ന ഒരു 10 കോടിയാണ് ഞാൻ അവർക്ക് കൊടുത്തതെങ്കിൽ, ഒരു 20 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ കൊടുത്ത 10 കോടി ഞാനങ്ങ് മാറ്റും അതിൻ്റെ അകത്തുനിന്ന്. അത് കഴിഞ്ഞ് എൻ്റെ എക്സ്പെൻസസ് മാറ്റും, എത്ര എന്തൊക്കെ എക്സ്പെൻസായി. അത് കഴിഞ്ഞ് എൻ്റെ 10% ലാഭവും മാറ്റും. അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള പൈസ ആശീർവാദം തിരിച്ചു കൊടുക്കും. ഇപ്പൊ ഇത് കേസ് വരാനുള്ള കാര്യം അല്ല, ഇവരുടെ പൈസ തിരിച്ചു തരാൻ ടൈമിൽ ഇവർ പൈസ തിരിച്ചു തന്നില്ല. പല പ്രാവശ്യമായിട്ട് വിളിച്ച് അന്വേഷിച്ചു. ഈ 38 ലക്ഷം രൂപ, 38 ലക്ഷം രൂപ പൈസ തരുന്നില്ല, രക്ഷയൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ വാർണിംഗ് കൊടുത്തു, തന്നില്ല. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന തന്നെയാണ്, ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. തൃശ്ശൂർ കോർട്ടിൽ നമ്മൾ ഒരു മണി സ്യൂട്ട് ഫയൽ ചെയ്തു. മണി സ്യൂട്ട് നമുക്ക് അനുകൂലമായിട്ട് അവരും സമ്മതിച്ചു, പൈസ തരണം എന്നുള്ളവരെയും സമ്മതിച്ചു. അവരുടെ അവർ പറഞ്ഞത്, മജിസ്ട്രേറ്റിന് മുമ്പിൽ പറഞ്ഞത്, കണക്കുകൾ പ്രോപ്പർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് പേ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അപ്പം മജിസ്ട്രേറ്റ് ചോദിച്ചു, കണക്കുകൾ ശരിയാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യുമോ? അപ്പം പേ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ മീഡിയേഷൻ റൗണ്ടിൽ വെക്കുന്നു, മീഡിയേഷന് വരുന്നു. ഇപ്പം കണക്കുകളെന്ന് പറയുമ്പോഴത്തേക്കിപ്പം സ്ഥിരമായിട്ട് പഠനം ചെയ്യുന്നവർക്കാണെങ്കിൽ കോം സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ഓൺലൈൻ പോർട്ടലാണ്. ഇന്ത്യയിൽ അത് എന്തുമാത്രം ആയിട്ടുണ്ടെന്നറിയത്തില്ല, പക്ഷേ ഇന്ത്യ വിട്ട് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കോം സ്കോർ ആയിട്ടുണ്ട്. നമ്മൾ എത്ര അഡ്വാൻസ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വരെയുള്ള കാണിക്കുന്ന അപ് ടു ഡേറ്റ് പ്രീ ബുക്കിംഗ് വരെ കാണിക്കുന്ന ഒരു സൈറ്റാണ്. അതിന് 8 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ നമ്മൾ അതിനെ ജോയിൻ ചെയ്യാനുള്ള ഫീസ്. എല്ലാ വർഷവും 8 ലക്ഷം രൂപ കൊടുത്താൽ ആ റിപ്പോർട്ട് കിട്ടും. എന്നിട്ട് ബോബ് സിനിമാസിനെ പോലെ ചെറിയ പ്രൊഡക്ഷൻ കമ്പനിക്ക് അത് ചിലപ്പോൾ അഫോർഡ് ചെയ്യാനൊക്കത്തില്ലായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഓൾറെഡി ഞങ്ങൾക്ക് അതിൻ്റെ ലോഗിൻ ഉണ്ട്. മീഡിയേഷനിൽ അവിടുന്ന് തന്നെ ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തതാണ്. മീഡിയേഷൻ അവിടെ വെച്ചും വീണ്ടും അത് ഓൺലൈനിൽ കയറി അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് സാധനം കൈ കൊടുത്തു. അവർ പിറ്റേ ദിവസം തീരുമാനിച്ചിട്ട് എന്ന് പൈസ തരും എന്ന് പറയാം എന്ന് പറഞ്ഞ് പോയ ആൾ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തൃശ്ശൂർ കോടതിയുടെ സൈഡിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവിടെയും കേസ് കൊടുത്തു. കേസിൻ്റെ മേളിൽ കേസായിട്ടുള്ള പക്ഷെ എല്ലാ സിനിമാക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വളരെ, അതായത് സിനിമയിൽ ഇവിടെയുള്ള ഭൂരിഭാഗം പ്രൊഡക്ഷനുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അവരുടെ നിന്നും ആരുടെ നിന്നും ഇപ്പം എല്ലാവരും എനിക്ക് പടം കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റായിട്ട് പൈസ തന്നു അല്ലെങ്കിൽ ലേറ്റ് ആകുന്നു അങ്ങനെയല്ല. പക്ഷെ നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് ഉണ്ട്. ചിലപ്പോൾ ഒരാൾ പടം ചെയ്തു, പടം ലോസാണ്, നമ്മൾ മനസ്സിലാക്കി, ഉടനെ അവരുടെ പൈസ തിരിച്ചു തരാനില്ല, അടുത്ത പടം തരാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര നാൾ കഴിഞ്ഞ് തരാമെന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് ഇത് ബിസിനസ്സിനകത്തുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ തരത്തില്ല വേണമെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലീഗലി മൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഫോറിൻ കമ്പനിയാണ്, ഇന്ത്യയിൽ ഞങ്ങൾക്ക് കമ്പനിയായിട്ടില്ല. അപ്പോൾ ഇതിലാരാണ് നിങ്ങളെ ഇങ്ങനെ ഒരു ഷാഡോ പോലെ, നിഴൽ പോലെ പുറകിൽ നിന്ന് ഇങ്ങനെ കേസും വഴക്കുമൊക്കെ ആയിട്ട് നിങ്ങളെ ഇങ്ങനെ? ഇതിൻ്റെ അകത്ത് മൊത്തമായിട്ട് അല്ല, ഇപ്പം ഈ ടൈലിൻ്റെ നോക്കിയാലും ഏത് ഇതിൻ്റെ ബിസിനസ് നോക്കിയാലും ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പം ടൈലിൻ്റെ ബിസിനസ്സിനകത്ത് എനിക്ക് നഷ്ടം വന്നിടത്തോളം അതുപോലെ തന്നെ മുരളിക്കും നഷ്ടം വന്നിട്ടുണ്ട്. രണ്ടുപേരും ബിസിനസ്സുകാരാണ്, ഞങ്ങൾ രണ്ടുപേരും ബിസിനസ്സുകാരാണ്. എനിക്കും നഷ്ടം വന്നു, മുരളിക്കും നഷ്ടം വന്നു. അല്ലെ, സിനിമാ മേഖലയിൽ അതുപോലെ. പക്ഷേ ഇതിനകത്ത് ത്രിവിക്രമൻ, സന്തോഷ് ത്രിവിക്രമൻ, വോ സിനിമാസ് ഇവരെ, ഈ ഒരു പുള്ളിക്ക് പൈസ തിരിച്ച് തരാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിന്നുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് കേസ് ഇടുക എന്നുള്ളതാണ് പുള്ളി പ്രശ്നം. നിങ്ങൾക്കെതിരെ കേസുമായിട്ട് ഇവര് 3 പേരാണ്, സന്തോഷ് ത്രിവിക്രമൻ, മുരളി, അനൂപ്. ഇവർ 3 പേരുമാണ്. വേറെ രണ്ട് നമ്മൾ പണ്ടുള്ളവർ പറയാറുണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. അല്ല, ഒരു അവസരം ഇപ്പം പറഞ്ഞ, ഇപ്പം സന്തോഷ് ത്രിവിക്രമൻ ആണെങ്കിലും ഈ കുറേ കേസ് ഇടാവുന്നല്ലാതെ മുന്നോട്ട് ഫാക്സ് ഇല്ലല്ലോ. ഇപ്പം ഒരു FIR ഇട്ടിട്ട് അതുവഴി അങ്ങ് പോകുമെന്നല്ലേ ഉള്ളൂ. ഇവരാരും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫാക്സ് കൊടുക്കുന്നില്ല. നിങ്ങളിവിടെ കുരുക്കി എനിക്കിവിടെ ഇട്ടൂടെ, നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു വാറണ്ടൊക്കെ മേടിച്ച് നിങ്ങളെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളെ കയറി പോകാൻ പറ്റത്തില്ല. അപ്പം ആ രീതിയിൽ നിങ്ങളിവിടെ തളച്ചിട്ടൂടെ. പക്ഷേ ഇവർ FIR ഇടുന്നതല്ലാതെ ഇവിടെ ഫാക്സ് ഇല്ല, എൻ്റെ കയ്യിലല്ല ഫാക്സ് ഇരിക്കുന്നത്. ഒരു പോലീസുകാരും, നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് ഇവിടെ ആർക്കും കേസ് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ തെളിവായല്ലോ. അപ്പോൾ ആരെങ്കിലും ചെന്ന് ഒരു പോലീസുകാരൻ്റെ ചെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കെതിരെ, ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു കേസിന്, ഇപ്പം ഞാൻ ഇപ്പം ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു, പക്ഷേ ഇത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്. സാറേ, ഞാൻ, എനിക്ക് മുരളിയുടെ നിന്ന് ഇത്രയും നഷ്ടം വന്നപ്പോൾ ഞാനൊരു കേസ് കൊടുക്കാൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് എൻ്റെ പൈസ എടുത്തില്ല. ഒരു കേസ് എടുത്തില്ല,
എൻ്റെ ഇത്രയും ഫാക്ട്സ്, അതായത് പൈസ അയച്ചു കൊടുത്ത റെസീപ്റ്റ് തൊട്ട് ഇവരുടെ കൺവേഴ്സേഷൻ തൊട്ട് എല്ലാ ഇമെയിൽസ് തൊട്ട് എല്ലാം, അതായത് 600 പേജുള്ള ഡോക്യുമെൻറ്റുമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാണിച്ചപ്പോൾ എസ് പിയെ കാണാൻ പോയി. കുറേ പ്രാവശ്യം എസ് പിയെ കാണാൻ പോയി. ആലപ്പുഴ SPയെ കാണാൻ പോയി, കാണാൻ പറ്റിയില്ല. എസ് പിയുടെ താഴെയുള്ളവർ പറഞ്ഞ് ഞങ്ങൾ കേസെടുക്കാനൊക്കെ, അതായത് എമൗണ്ട് കൂടുതലാണ്, കേസെടുക്കാൻ നിങ്ങൾ കോർട്ടിൽ തന്നെ പോകണമെന്ന്. പിന്നെ കോർട്ടിൽ പോയി, കോർട്ടിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ എടുത്തിട്ടാണ് ഒരു കേസ്, ഒരു FIR വീടുന്നത്. നിങ്ങളൊരു കേസ് എടുപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുന്നത്, മറ്റവരൊക്കെ നിഷ്പ്രയാസം കേസാണ്. എന്താണിത്, അത്രയും പിടിപാടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പിടിപാടുള്ളവർക്ക് കേസ് ഫ്രീ, അവർക്ക് എങ്ങനെയും കേസ് എടുപ്പിക്കാം, ആരെയും ആർക്കെതിരെയും കേസ് എടുപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രവാസി മലയാളി, പ്രവാസി ബിസിനസ് മലയാളി, മലയാളി ബിസിനസ്സുകാരൻ അദ്ദേഹം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കൊണ്ട് എത്രയോ നമ്മുടെ, നിങ്ങളുടെ സ്റ്റാഫുകൾ വരെ കേരളത്തിൽ നിന്നുള്ളവരില്ലേ? ഒരുപാട് സ്റ്റാഫ്, എനിക്ക് 100+ സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്ര 100+ ആളുകളുടെ അവരുടെ കുടുംബങ്ങൾ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്താണ്. അപ്പോൾ അതിനെ വരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോലീസ് കേസും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാതെ കേസെടുപ്പിക്കുക, അതൊക്കെ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ നടക്കത്തുള്ളൂ. മറ്റു രാജ്യത്തിൽ നടക്കുമോ? ഒരിക്കലും ഇല്ല. ഒരു കാരണവശാലും ഞാനിവിടെ ഒരു ഹോട്ടൽ പണിയുന്നുണ്ട്, ഒരു സ്റ്റാർ ഹോട്ടലാണ് പണിയുന്നത് ലേക്കിൽ, റിവറിന് ഇതായിട്ട്. ആലപ്പുഴയിലെ അതിൻ്റെ അകത്തും വെള്ളം അനധികൃതമായിട്ട് ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഹോട്ടൽ അനധികൃതമായിട്ട് ഹോട്ടൽ പ്രവർത്തിച്ചു. ഹോട്ടൽ സ്ട്രക്ചർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, പ്രവർത്തനം തുടങ്ങിയില്ല. പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞവരെ പിന്നെ പരാതിയുണ്ട്. അതാണ് നമ്മുടെ മലയാളികള്, അതല്ലേ നമ്മുടെ ആളുകള്. അനധികൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു ഡ്രീം പ്രൊജക്ട് എന്ന് അവർ ഫണ്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റും കൂടെ അത്. ആലപ്പുഴയിലെ ഏറ്റവും ഹയസ്റ്റ് വലിയൊരു പ്രൊജക്റ്റാണ് അവർ ഫണ്ട് ചെയ്ത്, ഇന്ത്യൻ ബാങ്ക് ഫണ്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് അനധികൃതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രക്ചർ കഴിഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ ആയിട്ടുള്ളൂ, ഇൻറ്റീരിയേഴ്സ് ഒന്നും ആയിട്ടില്ല, ബേസിക് സ്ട്രക്ചർ മാത്രം കഴിഞ്ഞതിന് അതിനും ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മുടെ ഇടയിൽ ആളുകളുണ്ട് ഇങ്ങനെയും. അപ്പം ഷിബു ഇത്രയും നേരം നമ്മളോടൊപ്പം പങ്കുവച്ചത് സമൂഹത്തിൻ്റെ ഒരു സന്ദേശമാണ്. കാരണം ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു ബിസിനസ്സുകാരന് അവനെ എങ്ങനെയൊക്കെ അവൻ്റെ കുളം തോണ്ടിക്കാമോ, എന്താ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവൻ്റെ ബിസിനസ്സിനെ തളച്ചിടാമോ, അവനെ കുളം തോണ്ടിക്കാമോ, ആ രീതിയിലെല്ലാം റിസർച്ച് ചെയ്യുകയാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള നമ്മുടെ മലയാളികൾ തന്നെ. ഇത് ഷിബുവിൻ്റെ ഈ അവസ്ഥയും ഷിബു തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ ഷിബു പങ്കുവച്ച ഈ വിവരങ്ങളെല്ലാം സത്യത്തിൽ നമ്മളത് പഠിക്കേണ്ട കാര്യമാണ്. അധികൃതർക്ക്, ഇവിടുത്തെ നിയമ സംവിധാനത്തിന്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടാൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടാൽ ഇവിടുത്തെ പോലീസ് സംവിധാനം പോലും എന്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഉറപ്പായും ഇതൊരു നല്ലൊരു നിയമ വിദഗ്ധനെ കണ്ട് അവരെ അഡ്വൈസ് എടുത്തതിന് ശേഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് നിങ്ങൾ പരാതി കൊടുക്കണം. നിങ്ങളുടെ ഇന്നസെൻസി, നിങ്ങളുടെ, നിങ്ങളെന്താണ്, നിങ്ങളൊരു കുറ്റക്കാരനല്ല, നിങ്ങളൊരു കുറ്റവാളിയല്ല, നിങ്ങളെ കുറ്റവാളിയാക്കി ഈ സമൂഹം ചിത്രീകരിക്കുകയാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളിപ്പോൾ ഒരു കുറ്റവാളിയാണ്. അപ്പോൾ നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അത് അടിയന്തരമായി ബന്ധപ്പെട്ടവരുമായി നിങ്ങൾ കൂടിയാലോചിച്ച് ഇതിന് വേണ്ട നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം.